കൊണ്ടാകട്ടെ കടന്നുവന്ന എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ മറ്റൊരു ദിവസം നമുക്ക് ദൈവം നൽകി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വിഷയം, ആരംഭിച്ച വിഷയം എന്താണ്? ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫോർമേഷൻ, ക്രിസ്തീയ ആത്മീയത. നമ്മളപ്പോൾ ചെറിയൊരു ഇൻട്രഡക്ഷൻ ആയിട്ടാണ് അത് കണ്ടത്. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി, എന്താണ് ആത്മീയത? നമ്മൾ മനസ്സിലാക്കിയത് ആത്മീയതയ്ക്ക് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലും വളരെ പ്രാധാന്യത്തോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ആത്മീയത. ആത്മീയത, സ്പിരിച്വാലിറ്റി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ഇന്ന് മനസ്സിലാക്കുന്നത് സംതിങ് ട്രാൻസെൻഡ്, സംതിങ് യു നോ ബിയോണ്ട് ദിസ് മെറ്റീരിയൽ, എന്താ പറയുന്നത്, ബോഡി അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡ്. ദർ ഇസ് സംതിങ് ബിയോണ്ട്, അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് ദറ്റ് വി കൻ അച്ചീവ് ബിയോണ്ട് ദിസ് എന്നുള്ള ഒരു ആശയമാണ് ജനറലി ഉള്ളൊരു വേൾഡ് വ്യൂ, സ്പിരിച്വാലിറ്റിയുടെ ഒരു വേൾഡ് വ്യൂ. നമ്മൾ കണ്ട മറ്റൊരു കാര്യം ഏഷ്യൻ സ്പിരിച്വാലിറ്റി. ഏഷ്യൻ സ്പിരിച്വാലിറ്റിയാണ് ദ വേൾഡ് റിയൽ സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ മതങ്ങളും തന്നെ ഏഷ്യയിൽ നിന്നാണ്, ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വെസ്റ്റേണേഴ്സ് ശരിക്കും നമ്മുടെ സ്പിരിച്വാലിറ്റി അവരാണ് മാർക്കറ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പം ഞാൻ ജനറൽ വ്യൂ ഓഫ് സ്പിരിച്വാലിറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നും വെസ്റ്റേണേഴ്സ് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെയുള്ള മതങ്ങളെ കണ്ടെത്തുകയും അവിടെ സ്പിരിച്വാലിറ്റി അറിയാൻ ശ്രമിക്കുകയും. അപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ബിയോണ്ട് സംതിങ് ബിയോണ്ട് ദിസ് ബോഡി, ആ ഒരു ലെവലിലേക്കുള്ള തിങ്കിങ്ങാണ്. നമ്മുടെ ഇന്നർ സെൽഫിനെ കുറിക്കുന്ന, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ടെന്ന് അല്ലെങ്കിൽ ആത്മാവിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ പ്രാണനെ സംബന്ധിക്കുന്ന ഇന്ത്യൻ ഫിലോസഫിക്കൽ തിങ്കിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നമ്മുടെ സോളിനെ, സെൽഫിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളൊരു വ്യക്തി ഉപരി സെൽഫിനെ കണ്ടെത്തുക. ജ്ഞാന യോഗ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഹിന്ദു വേദങ്ങളിൽ കാണുന്ന ജ്ഞാനയോഗ, സെൽഫിനെ കണ്ടെത്തുക, വൺ സെൽഫ്, ഫൈൻഡിങ് വൺ സെൽഫ്, തത്വമസി എന്നൊക്കെ പറയുന്ന ഫിലോസഫി. അപ്പൊ ഇതൊക്കെയാണ് വെസ്റ്റേണേഴ്സിന് ഇന്ന് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്പിരിച്വാലിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയത്താണ് ഞാൻ വന്നെത്തിയിരിക്കുന്നത്. ഇന്ന് തുടങ്ങിയതല്ല, ഇത് വർഷങ്ങളായിട്ടുള്ള കാലാകാലങ്ങളായിട്ടുള്ള ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുന്ന ഒരു കൃഷ്ണയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആവേശമാണ് ആത്മാവിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ബിയോണ്ട് ദ മെറ്റീരിയൽ ബോഡിയെ സംബന്ധിക്കുന്ന എന്താ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഇസ് നത്തിങ് ടു ഡു വിത്ത് ഓൾ ദീസ് തിങ്സ്. എന്നാൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി, ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത് ഇതൊന്നും സംബന്ധിക്കുന്നല്ല, ഇതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതെന്നാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. ഒരു ഹിന്ദു ധർമ്മത്തിൽപ്പെട്ട ഒരാളോട് എന്താ ആത്മീയത എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അവരുടെ ആത്മീയ ആചാര്യന്മാരെ കുറിച്ചായിരിക്കും അവർക്ക് ഓർമ്മ. എന്താണ് സന്യാസം അനുഷ്ഠിക്കാൻ പോകുന്ന, വനത്തിൽ പോയി തപസ് അനുഷ്ഠിക്കുന്ന, ശൃംഗങ്ങളിൽ, മലകളിൽ, പർവ്വതങ്ങളിൽ പോയിരുന്ന് ദൈവത്തെ മാത്രം ധ്യാനിക്കുന്ന, അതൊക്കെ അവരൊക്കെയാണ് ആത്മീയതയുടെ പരകോടിയിലെത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ആത്മീയതയുടെ അങ്ങ് ക്ലൈമാക്സിലെത്തി നിൽക്കുന്നവർ എന്നാണ് പലപ്പോഴും അവരുടെയൊക്കെ ചിന്ത. അപ്പൊ നമ്മൾ പെന്തക്കോസ്തരായ നമ്മളോട് ചോദിച്ചാലും വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി, എന്താ ആത്മീയത, നിങ്ങളെ ആത്മീയ ആരെയാണ് ആത്മീയരായി കാണുക എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്നവരുടെ പേരുകളായിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സ്പിരിച്വൽ ഡിസിപ്ലിൻസ്, അതെല്ലാം സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആണ്. പ്രേയർ, വർഷിപ്പ്, ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ, വചനധ്യാനം, വചനം വായിക്കുക, ഇതൊക്കെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആണ്. അപ്പൊ നമ്മൾ സ്പിരിച്വൽ ഡിസിപ്ലിൻസിനെ ആധാരമാക്കിയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി നിർണ്ണയിക്കുന്നത്. ബട്ട് സ്പിരിച്വാലിറ്റി is not what we do with our spiritual disciplines. Spiritual disciplines endu mathram nammal cheyyunnundo, spirituality nedan vendi oru margam aanu spiritual disciplines. Prayer, fasting, vajana dhyanam, allada namukku ethum kodul fast cheyyunna oral alla ethum kodul spiritual. Palappol nammude manasilekkalle ethum bhayabhaktanayittu jeevikkunna bhakti, ethum bhayabhaktiyode jeevikkunna, ethum kodul prarthikkunna, ethum kodul vajana dhyanam, vajanam vaayikkunna aalana ethum kodul spiritual man ennathu nammal. പക്ഷേ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഇതൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, എന്താണ് വാട്ട് ഈസ് ദി ഗോൾ, എയിം ഓഫ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി? ടു ബിക്കം ലൈക് ക്രൈസ്റ്റ്, ലിറ്റിൽ ക്രൈസ്റ്റ് അല്ലേ, ബിക്കമിങ് ലിറ്റിൽ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പോലെ ആയിരിക്കും. അതിൽ കുറഞ്ഞ ഒരു സ്പിരിച്വാലിറ്റി ആയിരിക്കരുത് നമ്മുടെ സ്പിരിച്വാലിറ്റി. അത് പ്രാർത്ഥനയുടെ അളവ് കൊണ്ടോ
നമ്മുടെ വചന പഠനത്തിന്റെ അളവ് കൊണ്ടോ നമ്മൾ എടുക്കുന്ന ഫാസ്റ്റിങ്ങിന്റെ അളവ് കൊണ്ടോ ആ സ്പിരിച്വാലിറ്റിയെ നിർണ്ണയിക്കാൻ കഴിയില്ല. ആ സ്പിരിച്വാലിറ്റിയെ നിർണ്ണയിക്കേണ്ടത് നമ്മൾ എന്തുമാത്രം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അളക്കേണ്ടത്. അതാണ് ക്രിസ്ത്യൻ സ്പിരിച്വൽ. ഞാൻ ഒന്ന് രണ്ട് വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുന്നത് ഒന്നുകൂടെ ഒരു എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ, ബിബ്ലിക്കൽ തിയോളജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി എന്താണ് സ്പിരിച്വൽ ഫോർമേഷൻ, എന്താണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി, എന്തായിരിക്കണം ക്രിസ്തീയ ആത്മീയത എന്നുള്ളൊരു കാര്യമാണ് ഇത് പറയാൻ ആഗ്രഹം. എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം ക്രിസ്തീയ ആത്മീയത എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം അതിൻ്റെ അകത്തെ ഘടകങ്ങൾ, നമ്മൾ പറയുന്നതാണോ ഘടകങ്ങൾ. വളരെ ബിബ്ലിക്കൽ ആയിട്ടുള്ളൊരു തോട്ടാണ് സ്പിരിച്വൽ ഫോർമേഷൻ. ഒന്നാമത്തെ ഘടകം ഞാൻ അത് ഓരോ സ്റ്റെപ്പിനെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ ഇപ്പോൾ ആദ്യം ഞാൻ അത് മൊത്തത്തിലൊന്ന് പറഞ്ഞു പോകണം, അത് മനസ്സിലാകും. ക്രിസ്ത്യൻ ആത്മീയതയുടെ ആകത്തുക, എന്താണ് ക്രിസ്തീയ ആത്മീയത? എനിക്ക് ആത്മീയകനാകണമെങ്കിൽ, എനിക്ക് ആത്മീയമായി ജീവിക്കണമെങ്കിൽ, ബൈബിൾ പറയുന്നതനുസരിച്ച്, ദൈവം പറയുന്നതനുസരിച്ച്, ക്രിസ്തു പഠിപ്പിച്ചതനുസരിച്ച്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതനുസരിച്ച്, ബൈബിളിലെ ലേഖനങ്ങളിൽ കാണുന്നതനുസരിച്ച്, ബൈബിളിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ബൈബിളിൻ്റെ മുഴുവൻ എന്താ പറയുന്നത് സാരാംശം ഇതിൽ എനിക്ക് ആത്മീയനായി തീരണമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കണം, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുക, സ്പിരിച്വൽ ഫോർമേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഒന്നാമത്തെ കാര്യം, ക്രിസ്തീയ ആത്മീയത ഒറ്റ രാത്രി കൊണ്ട് ഒറ്റയടിക്ക് ഒരു നിമിഷം കൊണ്ട് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നില്ല. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ആത്മീയത ഈ ലോകത്തിൽ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, പെർഫെക്റ്റ് ചെയ്യാൻ കഴിയില്ല. സത്യമല്ല, നമുക്കാർക്കെങ്കിലും മരിക്കുന്നവരെ പെർഫെക്റ്റ് ആയി തരാം. ക്രിസ്തീയ ആത്മീയത ഈസ് എ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്, ജീവിതാവസാനം വരെ തുടരുന്ന ഒരു പ്രോസസ്, ഒരു പ്രക്രിയയാണ്, ഒരു ജേണിയാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. അത് പെർഫെക്ഷൻ അച്ചീവ് ചെയ്യുകയല്ല, ജേണി ടുവേർഡ്സ് പെർഫെക്ഷൻ, പെർഫെക്ഷനിലേക്കുള്ള ഒരു യാത്രയാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. ഇനി എന്താണ് ഫോർമേഷൻ? ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്, നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും. അടുത്ത കാര്യം, ലൈഫ് ലോങ് പ്രോസസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോമിങ് us. ഈ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ മറ്റൊരു ഘടകം, മറ്റ് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? മതത്തിൻ്റെ മൂല്യങ്ങൾ കണ്ടെത്തി, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആധ്യാത്മിക ചിന്തകൾ കണ്ടെത്തി, അത് പകർത്തിയെടുത്ത് നമ്മുടെ ലൈഫിനെ നമ്മൾ മാറ്റിയെടുക്കുക. അതാ ഹിന്ദുയിസത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. കർമ്മമാർഗ, ജ്ഞാനമാർഗ, ഇതെല്ലാം സെൽഫ് സെൻറ്റേർഡാണ്. ജ്ഞാനമാർഗ എന്ന് പറഞ്ഞാൽ വേദത്തിലെ ജ്ഞാനത്തെ കണ്ടെത്തിയിട്ട് സെൽഫിനെ കണ്ടെത്തുക, തത്വമസി, നിങ്ങളെ തന്നെ അറിയുക. സോ യു ആർ സെൽഫ് സെൻറ്റേർഡ്, യു ആർ ട്രാൻസ്ഫോമിങ് യുവർ സെൽഫ് വിത്ത് എ നോളജ് ഓഫ് ദ വേർഡ്, നോളജ് ഓഫ് ദ സ്ക്രിപ്ചർ. പക്ഷെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് യു ആർ നോട്ട് ട്രാൻസ്ഫോമിങ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ തന്നെ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ചേഞ്ച് ചെയ്യല്ല. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിക്കകത്ത് എനിക്ക് എന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മുടെയൊക്കെ ചിന്ത, ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് മാറ്റം ഉണ്ടാകുന്നത്, ഞാൻ എന്തൊക്കെയോ ചെയ്യുമ്പോഴാണ് ഞാൻ ആത്മീയനായി തീരുന്നതെന്നാണ്. നോ, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോമിങ് അസ്, പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റിയെടുക്കുന്നതാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. ഞാനത് വിശദമാക്കാം. അപ്പൊ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്, അത് ജീവിതാവസാനം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ്. ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോമിങ് അസ്. എങ്ങനെ ട്രാൻസ്ഫോമിങ് അസ്? വിത്ത് അവർ ഇൻറ്റൻഷണൽ കോപ്പറേഷൻ. നമ്മുടെ ഇൻറ്റൻഷണൽ കോപ്പറേഷൻ ആവശ്യമാണ്. നമ്മുടെ സഹകരണത്തോടു കൂടി ആര് മാറ്റിയെടുക്കുകയാണ്? പരിശുദ്ധാത്മാവ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നമ്മളിവിടെ ഈസാകുകയാണ്, നമുക്കിവിടെ ഒരു ഫ്രീഡം കിട്ടുകയാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മെ മാറ്റാൻ കഴിയില്ല. വി കനോട്ട് ചേഞ്ച് അവർ സെൽഫ്സ്. അത് ട്രൂ ആണോ? ക്യാൻ യു ചേഞ്ച് യുവർ സെൽഫ്? ഈ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്ക് ഞാൻ എന്നെ തന്നെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാം, ഞാൻ ചേഞ്ച് ആകണം, എന്നെ തന്നെ ചേഞ്ച് ആകണമെന്ന്. പക്ഷേ ഈ ലോകത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയാത്ത, എനിക്ക് പഠിച്ച ഒരു PhD ഒക്കെ എടുക്കാം, വേണമെങ്കിൽ എനിക്ക് പുതിയ ഇൻവെൻഷൻസ് ഒക്കെ കണ്ടെത്താം, എനിക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ വേണമെങ്കിൽ എനിക്ക് ചെയ്യാം.
എനിക്ക് ട്രെയിനിങ്ങിലൂടെ എനിക്ക് വിമാനം പറപ്പിക്കാം, എനിക്ക് ട്രെയിനിങ്ങിലൂടെ എനിക്ക് ലോകത്തിൽ മേ ബി യുനോ ഐ ക്യാൻ വോക്ക് എക്രോസ് നയാഗ്ര ത്രൂ യുനോ എന്താ പറയുന്നത് ഒരു ലൈനിലൂടെ ഒരു റോപ്പിലൂടെ എനിക്ക് നയാഗ്ര വേണമെങ്കിൽ ക്രോസ് ചെയ്യാം എനിക്ക് എനിക്ക് ട്രെയിനിങ്ങിലൂടെ. ഇവിടെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഐ കനോട്ട് ചേഞ്ച് മൈ സെൽഫ്. എനിക്ക് എന്നെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല. സംശയമുണ്ടോ? സംശയമുണ്ടോ? സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷ നേടായിരുന്നു നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ട്. ഒരു മനുഷ്യന് നീതിമാനല്ല, ദൈവത്തിന് മുമ്പിൽ ആർക്കും നീതീകരിക്കപ്പെടാൻ കഴിയില്ല. കുറേയൊക്കെ ശ്രമിച്ച് നമുക്ക് മോടിപിടിപ്പിക്കായിരിക്കും, പക്ഷേ കംപ്ലീറ്റ്ലി ഐ കനോട്ട് ചേഞ്ച് മൈ സെൽഫ്. എന്നെ മാറ്റേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ സ്പിരിച്വൽ ഫോർമേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. വിഷമിക്കണ്ട, വേദനിക്കണ്ട, ഒറ്റ ദിവസം കൊണ്ട് ഇത് കൈവശമാക്കാൻ പറ്റില്ല. എനിക്ക് ഒരു ദിവസം കൊണ്ട് ആത്മീയനായി തീരണം, നടക്കില്ല. നമ്മളെയൊക്കെ പലപ്പോഴും വിഷമിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആരായി തീരണം? ആ തികഞ്ഞവനായി തരണം. നടക്കില്ല, ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. മരിക്കുന്നത് വരെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്, എത്ര ശ്രമിച്ചാലും. അതുകൊണ്ട് പൗലോസൊക്കെ മരിക്കുന്നതിന് മുമ്പ് പറയുന്നത് ഇരിക്കാമോ എന്ന് വെച്ച് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നും ഒന്നും ആയിട്ടില്ലെന്നാ പറയാം. ഞാൻ വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല, മുമ്പോട്ട് നോക്കുമ്പോൾ ഇനി പോകാനുള്ള വഴി കാണുമ്പോൾ ബഹുദൂരം എനിക്ക് പിന്നിട്ടതായിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്, ആൻഡ് ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോമിങ് മീ വിത്തൗട്ട് നോളജ് അല്ല, എൻ്റെ നോളജ് കൂടാതെ അല്ല ഹോളി സ്പിരിറ്റ് എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇറ്റ് ഇസ് വിത്ത് മൈ ഇൻറ്റൻഷണൽ കോഓപ്പറേഷൻ. ഞാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് എന്ത് ചെയ്യാണ്? ഞാനൊരു പാർട്ട്ണറാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിൽ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഞാൻ നെക്സ്റ്റ് ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോമിങ് ഇസ് വിത്ത് അവർ ഇൻറ്റൻഷണൽ കോഓപ്പറേഷൻ ദ ഹോൾ പേഴ്സൺ. ഇനി സ്പിരിച്വൽ ഫോർമേഷൻ്റെ മറ്റൊരു ഭാഗം ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോമിങ്. ആരെയാണ് ആരെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ആരെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ദ ഹോൾ പേഴ്സൺ, അത് പറയണം. അപ്പം നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും, അതാ ഞാൻ പറഞ്ഞത്, ഈ റൂമിനകത്ത് കാണുന്ന ചില സ്പിരിച്വൽ ഡിസിപ്ലിനിൽ ഒതുങ്ങിപ്പോവുകയാണ്. നോ, സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ചിന്തിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ മുഴുവൻ സ്വത്തയും ഞാൻ എൻ്റെ മുഴുവൻ സാരാംശവും അല്ലെങ്കിൽ എൻ്റെ മുഴുദേഹവും ഞാൻ മുഴുവനായി തന്നെ ട്രാൻസ്ഫോം ആകുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ട്രാൻസ്ഫോർമേഷൻ കടന്നു വരുന്നുണ്ടോ? അപ്പം ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ചില ക്രിസ്ത്യൻ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് കൂടുതൽ ചെയ്യുന്നതല്ല. അതാണ് ഞാൻ എംഫസൈസ് ചെയ്യുന്നത്. പ്രാർത്ഥന മാത്രം കൂടിയത് കൊണ്ട് ഞാൻ ആത്മീയനാകുന്നില്ല. ഇന്നലത്തേക്കാൾ കൂടുതൽ അന്യഭാഷ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ആത്മീയനായി വളരുന്നില്ല. ദ ഹോൾ പേഴ്സൺ ഷുഡ് ബി ട്രാൻസ്ഫോംഡ്. നമ്മുടെ മുഴുവൻ വ്യക്തിയും വ്യക്തിത്വവും ട്രാൻസ്ഫോർമേഷനിലേക്ക് കടന്നു പോകണം. അതിനുതകുന്ന സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആണ് സ്പീക്കിംഗ് ഇൻ ടങ്സ്, പ്രെയർ, ഫാസ്റ്റിംഗ്, വർഷിപ്പ് എല്ലാം. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ മീൻസ് മെത്തേഡ്സിനെ നമ്മുടെ സ്പിരിച്വാലിറ്റി ആയിട്ട് കാണുന്നു. അത് മീൻസ് ആണ്, അത് വേയ്സ് ഓഫ് അച്ചീവിങ് സ്പിരിച്വാലിറ്റി. നമ്മുടെ ആത്മീയതയും നമ്മുടെ ആത്മീയ മീൻസും മെത്തേഡ്സും മിക്സ് ചെയ്യിക്കരുത്, അത് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോമിങ് മീ ആണെന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരണം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഐ ആം ട്രൈങ് ടു അച്ചീവ് സംതിങ് മോർ ദാൻ ദാറ്റ്, ഹോളി സ്പിരിറ്റ് ഈസ് ട്രൈങ് ടു ട്രാൻസ്ഫോം അസ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് എന്നും രാവിലെ യാത്ര തുടങ്ങാൻ കഴിഞ്ഞാൽ അവർ ജേണി ബിക്കംസ് ഈസിയർ. ഇല്ല, നമ്മൾ തന്നെയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ വെറുതെ സ്ട്രഗിൾ ചെയ്യേ ഉള്ളൂ. ചിലപ്പോൾ പറയില്ലേ, ഐ ഹാവ് സ്ട്രോങ്ലി ഡിറ്റർമിൻഡ്, നത്തിങ് വിൽ ഹാപ്പൻ. എത്ര ഡിറ്റർമിനേഷനായി ഈ പുതിയ വർഷത്തിൽ നമ്മൾ എടുത്തത്, അതിൽ ഓർമ്മയുണ്ടോ? അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കേണ്ടെന്നാണോ? എടുക്കണം. ബട്ട് ലെറ്റ് അസ് നോട്ട് ട്രസ്റ്റ് ഓൺ അവർ ഡിസിഷൻസ്. ലെറ്റ് അസ് പുട്ട് അവർ ഫോക്കസ് ഓൺ ദ വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ മീ. പരിശുദ്ധ ഞാൻ എന്നെ ചേഞ്ച് ചെയ്തതിനേക്കാൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവ് എന്നെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് സ്പിരിച്വൽ ഫോർമേഷൻ ആരംഭിക്കുന്നത്.
ദൈവം എന്റെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ദൈവം എന്നെ മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പറയാൻ ഒരു ഉദാഹരണമാണ്, ഒരു ചെറുപ്പക്കാരൻ, ധനികനായ ഒരു ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഐ ഡു? വാട്ട് ഷാൾ ഐ ഡു? അപ്പൊ യേശു ഒരു വലിയ കടവ്, കാരണം ഈ ചെയ്ത് ഉള്ളതെല്ലാം വിറ്റേച്ച് ദരിദ്രമാർക്ക് കൊടുക്കുക, എന്റെ പൊന്നാലെ പോരെ, ഇനി അതുകൂടെ ബാക്കിയുള്ളൂ. അവൻ ചെയ്തോ? ചെയ്തു. അതാ ഞാൻ പറഞ്ഞു, ഈ ചെയ്തുകൊണ്ട് ആത്മീയത നേടാം, ചെയ്തുകൊണ്ട് നമുക്ക് ചിലത് കരസ്ഥമാക്കാം. നോ, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് ടോട്ടലി ഓപ്പോസിറ്റ് ടു ദാറ്റ്. അതാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്രിസ്തീയ ആത്മീയതയുടെ ആത്മീയതയുടെ ഡിഫറൻസ് അതാണ്. ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞങ്ങ് പോയി, വിഷമത്തോടെ പോയെന്ന് എഴുതിയിരിക്കുന്നത്. വളരെ ദാഹത്തോടെ സന്തോഷത്തോടെ ഓടി വന്ന് ഗുരു എന്നൊക്കെ വിളിച്ച് കെട്ടിപ്പിടിച്ച്, നമ്മളെക്കാളൊക്കെ എത്ര നല്ലവനായ ഒരു മനുഷ്യനാണ് അവിടെ കാണുന്നത്. യേശു അവനെ സ്നേഹിച്ചെന്ന, യേശു അവനെ സ്നേഹിച്ചു. ആ ചെറുപ്പക്കാരനെ അവൻ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരുത്തിനാണ്. ഞാൻ അവൻ്റെ ഗുണങ്ങൾ അത്രത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം അവസാനം പറഞ്ഞപ്പോൾ അവൻ വിഷമിച്ച് അങ്ങ് തിരിച്ചുപോയി. ഐ കനോട്ട് ഡു ദിസ്, എനിക്കിങ്ങനെ ഇതെല്ലാം വിറ്റിട്ട് ദരിദ്രന്മാർ കൊടുക്കാൻ പറ്റുന്നേ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം പത്രോസ് ചോദിക്കുന്നൊരു കാര്യം, അല്ലെ ശിഷ്യന്മാർ ചോദിക്കുന്നൊരു കാര്യം, കർത്താവ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചാൽ ആർക്കെങ്കിലും നിന്നെ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഹൂ ക്യാൻ കം ആൻഡ് ഫോളോ യു? ഇങ്ങനെ പഠിപ്പിച്ചാൽ ആർക്കാ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇതെന്തൊരു സ്പിരിച്വാലിറ്റി, ഇതെന്തൊരു ആത്മീയത! ഇത് ലോകത്ത് കേൾക്കാൻ ഇല്ലാത്ത ഒരുത്തം വന്നിട്ട് പറയും, അവനോട് എല്ലാം വിട്ടിട്ട് എൻ്റെ പിന്നാലെ പോരാൻ പറഞ്ഞു, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും? ഇത് ആർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് യേശു പറയുന്നത്, മനുഷ്യൻ അസാധ്യം, ദൈവത്താൽ സാധ്യം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു ആർ ഡൂയിങ്, ബട്ട് ഐ ആം ഡൂയിങ് ഇൻ യുവർ ലൈഫ്. പറഞ്ഞ മനസ്സിലായി. അപ്പോഴാണ് പൗലോസിന് ക്ലിക്കാകുന്നത്, ആ ശരിയാണ്. കാരണം മീനൊക്കെ വള്ളം നിറച്ച് മീൻ കിട്ടിയപ്പോഴും മീൻ കിട്ടിയതിന് ഉടനെ പറഞ്ഞു, എൻ്റെ പിന്നാലെ പോരാൻ പറഞ്ഞപ്പോൾ, എടാ ഞാനൊരു പൊട്ടനെ പോലെ നിൻ്റെ പിന്നാലെ അങ്ങ് പോകുന്നു. ഇപ്പോഴാണ് ചിന്തിക്കാൻ മനസ്സിലാകുന്നത്, ഞാൻ അപ്പം ഞാനല്ലായിരുന്നു അത് ചെയ്തത്, എന്നെ കൊണ്ട് ഇത് ഹോളി സ്പിരിറ്റ് ചെയ്യിച്ചതാണ്, ദൈവം ചെയ്യിച്ച. എനിക്ക് മീറ്റ് ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല, ദൈവത്തിന് എന്നെ കൊണ്ട് ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ കഴിയും. എൻ്റെ ബിഹേവിയേഴ്സ്, എൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, എൻ്റെ സ്വഭാവത്തിലെ ദൂഷ്യങ്ങൾ, ഞാൻ മാറ്റേണ്ടതായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഘടകങ്ങൾ, ചിലപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് കൊണ്ട് എനിക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ ബൈബിൾ ഒരു സ്കോപ്പ് നൽകുന്നുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മാൻ, മനുഷ്യൻ അസാധ്യം, ദൈവത്താൽ സാധ്യം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ വാക്യം ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? രോഗം മാറാതെ വരുമ്പോഴാണ് ഈ വാക്യം ഉപയോഗിക്കുന്നത്. ബൈബിളിലെ വാക്യങ്ങളിൽ അതേ കോണ്ടെക്സ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും കേട്ടോ, നമ്മൾ പിന്നെ ഒരിക്കലും ഉപയോഗിക്കില്ല. നമുക്കൊരു സ്വഭാവം ഉണ്ട്, അത് മാറ്റാൻ കഴിയുന്നില്ല. നമ്മൾ ആരെങ്കിലും ആ വാക്യം ക്ലെയിം ചെയ്യാറുണ്ടോ? എനിക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം എന്ന് നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ടോ? എന്ന് പറഞ്ഞാട്ടെ, ഒരാൾ പനിയായിട്ട് കിടക്കണേ പറയും, കർത്താവേ മെഡിസിൻ അസാധ്യം, നിനക്ക് ദൈവത്തിന് സാധ്യം എന്ന് ബൈബിൾ കാണുന്നുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പക്ഷേ ആ കോണ്ടെക്സ്റ്റ് നോക്കി എവിടെയാ പറയുന്നതെന്ന്, നിന്നെ ആർക്ക് ഫോളോ ചെയ്യാൻ കഴിയും, ആർക്കാണ് ഇതൊക്കെ പൂരിപ്പിച്ച് നിന്റെ പുറകെ വരാൻ കഴിയുക എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കർത്താവ് പറയുന്നത്, മനുഷ്യൻ്റെ അസാധ്യം, ദൈവത്താൽ സാധ്യമെന്ന്. നമ്മൾ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് ആത്മീയതയിൽ, എനിക്ക് നിന്നെ പിൻപറ്റുന്നതിൽ, എനിക്ക് അങ്ങയുടെ ശിഷ്യനായി തീരുന്നതിൽ എനിക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട്, എന്നാൽ അതെന്നെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിന് സാധ്യമാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ആ വാക്യം ഉപയോഗിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ വാക്യത്തിലേക്കും പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം മണ്ടൻ രീതികളാണ്. നമ്മുടെ കോണ്ടക്സ്റ്റ് അറിയാതാണ് നമ്മൾ ബൈബിളിലെ വാക്യങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ സെൽഫി അത് തന്നെ ആത്മീയതയുടെ ഒരു അപജയമാണ്, അത് തന്നെ ആത്മീയതയുടെ ഒരു പരീക്ഷ മുഖമാണ്. നമ്മൾ വളച്ചൊടിക്കുകയാണ്, നമ്മൾ മുമ്പും പുറകും വായിക്കില്ല ബൈബിളിൻ്റെ. ഇന്ന് പകൽ നമുക്കൊരു സ്വയം കണ്ടെത്തലുണ്ടാകണം. ഞാനല്ല എന്നെ മാറ്റുന്നത്, എനിക്ക് മാറ്റാൻ കഴിയുന്നതല്ല എൻ്റെ സ്വഭാവങ്ങൾ. ഇതൊരു സന്യാസ രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ കഴിയുന്ന സംഭവം അല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ കൗൺസിലിംഗ് പ്രോഗ്രാം. ഇതൊരു കൗൺസിലിംഗ് പ്രോഗ്രാം അല്ല, ഇത് ഹോളി സ്പിരിറ്റ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്, ഇത് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും മാറ്റിയെടുക്കുകയാണ്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്?
ഇതൊരു പവർ പാക്ഡ് പ്രോസസ്സാണ്. ഇതൊരു ദൈവിക ശക്തിയുടെ ഭാഗമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എനിക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇടിച്ചു കളയാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ വില്ലിങ്ങോടുകൂടി സമ്മിസോടുകൂടി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. എനിക്ക് മാറ്റാൻ കഴിയാത്ത സ്വഭാവങ്ങളുണ്ട്, ഞാൻ മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റാത്ത കാര്യങ്ങളാണ്, അത് എൻ്റെ ഡിസിഷൻ എടുക്കുകയാണ്. ഞാൻ പുതിയ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു വർഷം ആരംഭിക്കുമ്പോൾ പറയുകയാണ്, ഈ വർഷം ഈ ദിവസം മുതൽ ഞാനിത് ചെയ്യില്ല, ഞാൻ ചെയ്യില്ല. കർത്താവ് പറയുകയാണ്, നിന്നെ കൊണ്ട് കഴിയില്ല. ബട്ട് ഐ ക്യാൻ ഡു ദാറ്റ്. അപ്പൊ ട്രസ്റ്റ് ചെയ്യേണ്ടത് ന്യൂ ഇയറിലെ ഫസ്റ്റ് ഡേ അല്ല, എടുക്കുന്ന തീരുമാനത്തിൽ ഡയറിയിൽ എഴുതുന്ന വാക്കുകളല്ല ട്രസ്റ്റ് ചെയ്യേണ്ടത്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകളെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. പുതുവർഷം ആരംഭിക്കുമ്പോൾ ഡയറിയിൽ എന്തും എഴുതാം, അത് ദൈവവചനമൊന്നുമല്ല, അത് നമ്മുടെ ഡിറ്റർമിനേഷനാണ്. ഇപ്പൊ എന്റെ ഡിറ്റർമിനേഷൻ അല്ല എന്റെ സ്പിരിച്വാലിറ്റി നിർണ്ണയിക്കുന്നത്, ഇറ്റ്സ് ഗോഡ്സ് ഡിറ്റർമിനേഷൻ ദാറ്റ് ഡിഫൈൻ അവർ സ്പിരിച്വാലിറ്റി. ദൈവത്തിന്റെ നിർണ്ണയം, ദൈവത്തിനൊരു തീരുമാനമാണ് നമ്മളെക്കുറിച്ച്. അതിലേക്ക് വില്ലിങ്ങോടുകൂടി മാറിക്കൊടുക്കുക. Lord, I cannot do, but you can do. About the whole person, നമ്മുടെ മുഴുവൻ വ്യക്തിയും എന്ത് ചെയ്യാണ്, ആര് മാറ്റുകയാണ്? ഹോളി സ്പിരിറ്റ്. ഞാൻ പറഞ്ഞ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് ലൈഫിനെ ഓറഞ്ചിൻ്റെ പല സ്ലൈസസ് ആയിട്ട് കണ്ടാൽ ഒരു സ്ലൈസ് അല്ല സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദ ഹോൾ ആണ്, ദ ഹോൾ പേഴ്സൺ. എൻ്റെ സോഷ്യൽ ഇതാണ്, എൻ്റെ പേഴ്സണൽ ഇതാണ്, എൻ്റെ ഫാമിലി, എൻ്റെ പിന്നെ എന്താ പറയുന്നത് ജോബ്, പ്രൊഫഷൻ, പിന്നെ സ്പിരിച്വാലിറ്റി. അപ്പൊ നമ്മൾ പറയും ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. സഹോദര, എന്താണ് ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ? ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയാവൂ? ആത്മീയ കാര്യങ്ങൾക്ക് സമയമുണ്ടോ? ആത്മീയ കാര്യങ്ങൾക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? അവിടെ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അത് ആത്മീയ കാര്യമായിരിക്കണം. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുണ്ട്? തെറ്റിദ്ധരിക്കരുതേ പറയുന്ന കാര്യങ്ങൾ, തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പറയാറുണ്ട് ആത്മീയ കാര്യങ്ങൾ കുറിച്ച് നമുക്ക് ബോധവാന്മാരാകണം. എന്താണ് ആത്മീയ കാര്യങ്ങൾ? കൊലോസ്യൻസ് പറയുന്നു, whatever you do, do it for the glory of God. നിങ്ങൾ ചെയ്യുന്ന എന്തും ആത്മീയ കാര്യങ്ങളായി മാറും. When Christ is in us, യേശു നമ്മളിലുള്ളപ്പോൾ ഭക്ഷണം കഴിച്ചാൽ പോലും അത് ആത്മീയ കാര്യമായി മാറും. അതാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി, ഇറ്റ് ഈസ് ദയർ ഇൻ വെൻ വി ഈറ്റ് ഫുഡ്. നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ പോലും ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഉണ്ട്. ഞാൻ വാഹനം ഓടിക്കുന്നതിൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഉണ്ട്. ഞാൻ വാഹനം തെറ്റിച്ച് ഓടിച്ചു വെച്ച് അന്യഭാഷ പറയുമ്പോൾ ഞാൻ ആത്മീയനാണെന്ന് വെളിപ്പെടുന്നില്ല. കർത്താവ് പറയും അതുകൂടെ ക്ലിയറിയാക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഭരണാധികന്മാരെ അനുസരിക്കണം, നമ്മൾ ഭരണത്തിന് കീഴ്പ്പെടണം, നമ്മൾ നിയമത്തിന് വിധേയമാകണം. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് ഹോൾ പേഴ്സൺ. ചില കാര്യങ്ങളല്ല, ഒരു സ്ലൈസ് അല്ല ആത്മീയത, ഒരു സ്ലൈസ് അല്ല. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാം, എവറിത്തിങ് ഐ എം ഡൂയിങ്, പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നോ, അവർ സ്പിരിച്വാലിറ്റി ഷുഡ് അഫക്ട് ദാറ്റ് ഓൾസോ. അതിനെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യണം, ആ മുഴുവനായിട്ട് മാറണം. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. യു ആർ എ ന്യൂ ക്രിയേഷൻ. ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴാണ് ന്യൂ ക്രിയേഷൻ ഉള്ളൂ, ബാക്കിയെല്ലാം പഴയ രീതിയിലാണ്. അല്ല, ന്യൂ ക്രിയേഷൻ എവ്രിത്തിങ് ഇൻ വാട്ട് എവർ യു ഡു, യു ആർ എ ന്യൂ ക്രിയേഷൻ. അപ്പോൾ ഇത് ഹോൾ പേഴ്സൺ ആണ്. അപ്പോൾ നമ്മൾ കണ്ടത് സ്പിരിച്വൽ ഫോർമേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. പിന്നെന്താണ്? പ്രോസസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോമിങ് എസ് വിത്ത് അവർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ. The whole person into the likeness of Christ. അപ്പം എന്താണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്? ആരാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? നമ്മളെ ട്രാൻസ്ഫോം ആകുന്നത് ആരാണ്? നമ്മളാണ് ട്രാൻസ്ഫോം ആകുന്നത്. നമ്മളിലുള്ള എന്താണ് ട്രാൻസ്ഫോം ആകുന്നത്? നമ്മളുടെ മുഴുവനുമാണ് ട്രാൻസ്ഫോം ആകുന്നത്. അപ്പൊ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്, ട്രാൻസ്ഫോം ആകുന്നത് നമ്മൾ മുഴുവനായിട്ടാണ്. ട്രാൻസ്ഫോർമേഷൻ എന്തിലേക്കാണ് സംഭവിക്കുന്നത്? എന്താണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ റിസൾട്ട്? അയ്യോ പറഞ്ഞാട്ട്, നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇന്നലേക്കാൾ കൂടുതൽ ഞാൻ ഇന്നത് ചെയ്തു എന്നുള്ളതല്ല. ട്രാൻസ്ഫോർമേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്നലേക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെ പോലെ ആയിത്തീർന്നു. അതാണ് ട്രാൻസ്ഫോർമേഷൻ. അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഐ വിൽ ബി ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. ഇനി into the likeness of Christ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? To the glory of the Father. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുമ്പോൾ സംഭവിക്കുന്നത് പിതാവ് മഹത്വീകരിക്കപ്പെടുകയാണ്. എൻ്റെ ആത്മീയതയും പിതാവിൻ്റെ മഹത്വീകരണവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഉണ്ട്, അതാണ് ബന്ധം. ഇനി to the glory of the Father
ഇനി ശ്രദ്ധിച്ചേക്കണം, ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ്. അപ്പൊ ഞാൻ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുമ്പോൾ, ഞാൻ യേശുവിന്റെ സ്വരൂപത്തോട് ഏകീകരിക്കപ്പെടുമ്പോൾ പിതാവിന് കിട്ടുന്ന ഒരു മഹത്വമുണ്ട്, മറ്റുള്ളവർക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുകയാണ്? അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത് മറ്റുള്ളവർക്കാണ്. ഞാൻ പറയുന്ന മനസ്സിൽ എല്ലാവരും ഇവിടെ ഉണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ദറ്റ് ഐ ആം ബിക്കമിങ് സംതിങ് എന്നാണ്. പക്ഷെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി വെൻ ഐ ആം ബിക്കമിങ് സംതിങ് ഇറ്റ് ഈസ് ബെനിഫിറ്റഡ് ബൈ അതേഴ്സ്. അപ്പൊ മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത സ്പിരിച്വാലിറ്റി ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അല്ല. പിണങ്ങി എല്ലാവരും ഇവിടെ ഉണ്ടോ? അത് മറ്റ് മതങ്ങളിലെ സ്പിരിച്വാലിറ്റിയാണ്. ഒറ്റയ്ക്ക് പോയി തപസ്സിരിക്കുമ്പോൾ ഞാൻ എന്തോ ആയി മാറുന്നു എന്നുള്ളത്. ഇവിടെ ഞാൻ മാറുമ്പോൾ ബെനിഫിറ്റ് സ്വർഗത്തിനും മറ്റുള്ളവർക്കുമാണ്, എനിക്കല്ല. അപ്പൊ എൻ്റെ സ്പിരിച്വാലിറ്റി ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്, ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ്. അതുകൊണ്ടും തീരുന്നില്ല. ടു ഫുൾഫിൽ ദ ഹോൾ മിഷൻ ഓഫ് ഗാഡ്. ഞാൻ പറഞ്ഞ ഇത്രയാണ്. ചുരുക്കി പറയാം, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. അത് ജീവിതാവസാനം വരെ തുടരുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ് ആ പ്രോസസ്? ആ പ്രോസസ്സ് എന്താണ്? ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ, എന്താണ് ആ പ്രോസസ്? ഹോളി സ്പിരിറ്റ്, ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോമിങ് മീ, എൻ്റെ അറിവില്ലാതെയല്ല, വിത്ത് മൈ ഇൻറ്റൻഷണൽ കോപ്പറേഷൻ. ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോമിങ് മീ, ലൈഫ് ലോങ് പ്രോസസ്. ഇൻ ടു വാട്ട്? യു ആർ ദ ഹോൾ പേഴ്സൺ. ഇൻ ടു ദ ലൈക്നെസ് ഓഫ് ക്രൈസ്റ്റ്. ഫോർ വാട്ട്? To the glory of God. And for what? For the sake of others. And for what? To the completion of the whole mission of God. This is Christian spirituality. All that I am here, I am here. ഞാൻ ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് പ്രാർത്ഥിച്ചു, അപ്പോൾ എൻ്റെ സ്പിരിച്വാലിറ്റി കൂടി, പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ? അപ്പോൾ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നേടാൻ പറ്റുന്ന ഒന്നല്ല. ഇറ്റ് ഈസ് ഇൻട്രലിങ്ക് വിത്ത് എ കമ്മ്യൂണിറ്റി. ഇതൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ഞാൻ ആ പറഞ്ഞ സ്പിരിച്വൽ ഫോർമേഷൻസ് ലൈഫ് ലോങ് പ്രോസസ്. ഇനി ഈ ഇതാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഘടകങ്ങൾ. ഇതാണ് ബൈബിളിൻ്റെ ആകത്തുക. ഇതാണ് ക്രിസ്തീയ ആത്മീയത. ബാക്കിയെല്ലാം ഇതിനെ, ഇതിനോട് ഉതകുന്ന അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്താം. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. അത് ഒരു ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ആത്മീയരായി മാറാൻ കഴിയില്ല. അത് വ്യാമോഹമാണ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച വായിച്ച വേദഭാഗം നമ്മൾ വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 4:9. Galatians chapter 4 verse 9. Galatians 4:9 ആണ് വായിക്കുന്നത്. പടൻ വായിച്ചാട്ടെ. മതി, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവോളം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്യമാണ്, പ്രസവവേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, ഗലാത്യ സഭയോട് പറയുകയാണ്, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവോളം. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഇസ് ലൈക്ക് എ ബേബി ഈസ് ബീങ് കൺസീവ്ഡ് ഇൻ ദ വൂംബ് ഓഫ് എ മദർ. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ആ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ആ സമയത്തുണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് ക്രിസ്ത്യൻ സ്പിരിച്വൽ. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക. ഗലാത്യ സഭയോട് പറയുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ മാറണം എന്നൊന്നും അല്ല പറയുന്നത്. ഐ ആം പേഷ്യൻ്റ്ലി വെയിറ്റിംഗ് ടു സീ ദ ട്രാൻസ്ഫോർമേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ യു. ക്രൈസ്റ്റ് ഈസ് ഫോംഡ്. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം. ഈ ഉരുവാകുവോളം, ഈ ക്രൈസ്റ്റ് ബി ഫോംഡ് ഇൻ യു, ഇതൊരു പാസീവ് വോയിസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു തേർഡ് പേഴ്സൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. You should form Christ in you എന്നല്ല പറയുന്നത്, ആണോ?
നിങ്ങൾ എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ ഉരുവാക്കണം എന്നാണ് പറയുന്നത്. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഞാൻ നിർത്താൻ പോവുക. നിങ്ങൾ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് ക്രിസ്തുവിനെ ഉള്ളിൽ ഉരുവാക്കണം എന്നാണ് പറയുന്നത്. അല്ല, ഐ എം പേഷ്യൻ്റ്ലി വെയിറ്റിംഗ് ടു സീ. എന്താണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്? വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താ? ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകണം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു ആർ ഡൂയിങ് സംതിങ്, ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ് യു ആർ ഡൂയിങ് സംതിങ് ഇൻ യുവർ ലൈഫ്. പക്ഷേ നമ്മുടെ ഒരു വില്ലിങ്നെസ് അതിന് ആവശ്യമാണ്. ഇത് സീ, സംബഡി സെഡ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് ലൈക്ക് യുനോ പിന്നെ വിൻഡിൽ, ഈ കാറ്റിൽ